എഡിജിപി എം ആർ അജിത് കുമാർ ഉൾപ്പെട്ട വിവാദത്തിൽ ഡിജിപിയുടെ റിപ്പോർട്ട് ഇന്നോ നാളെയോ സർക്കാരിന് കൈമാറും. മരമുറി, ഫോൺ ചോർത്തൽ, മാമി തിരോധാനം, ആർ എസ് എസ് നേതാക്കളുമായുള്ള വിവാദ കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാകും ഡിജിപിയുടെ റിപ്പോർട്ട്. ആർ ആനന്ദകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, വിവിധങ്ങളായ അന്വേഷണം സംസ്ഥാനത്തെ എഡിജിപിക്കെതിരെ നടക്കുമ്പോൾ അതിൽ ഡിജിപിയുടെ നിലപാട് എന്ത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ആകാംക്ഷ കൂടിയുണ്ട് റിപ്പോർട്ട് സർക്കാരിന് മുന്നിലേക്ക് വരുന്ന സമയത്ത്. അതായത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എഡിജിപി റിപ്പോർട്ട് നൽകിയപ്പോൾ അതിൽ വിയോജന കുറിപ്പ് നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഇതിന് പിന്നിലുണ്ട്. എപ്പോഴത്തേക്ക് റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലേക്ക് എത്തും? എന്തായിരിക്കാം ഇതിന്റെ പ്രതിഫലനം? മധു, എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ മൂന്ന് തലത്തിലാണ് ഡിജിപി അന്വേഷണം നടത്തുന്നത്. അതിൽ ആദ്യത്തേത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ആ ആരോപണങ്ങൾ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി ഡിജിപി തല അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എ ഡി ജി പിയുടെ മൊഴിയടക്കം ഡി ജി പി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനിടയിലാണ് ആർ എസ് എസ് വിവാദവും ഒപ്പം തന്നെ തൃശ്ശൂർ പൂരം കലക്കൽ വിവാദവുമൊക്കെ ഉണ്ടായത്. ആർ എസ് എസ് വിവാദം സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച വീണ്ടും പ്രത്യേകമായി അത് അന്വേഷിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തിപരമായ സന്ദർശനമായിരുന്നു നടത്തിയത്, ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്നൊക്കെയുള്ള വിശദീകരണമാണ് എ ഡി ജി പി നൽകിയത്. ഏതായാലും ഒരു മാസത്തെ അന്വേഷണം പരിധി നാളെ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വിഷയങ്ങളിലും ഡി ജി പി ഇന്നോ നാളെയോ സർക്കാരിന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരണോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പിയെ മാറ്റും എന്നുള്ള കാര്യത്തിൽ സി പി ഐക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഡി ജി പിയുടെ റിപ്പോർട്ടാണ് ഇനി നിർണായകമാകുന്നത്. എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെട്ട വിവാദങ്ങളിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് സർക്കാരിന് മുന്നിലേക്ക് എത്തുകയാണ്.